നമസ്കാരം എല്ലാവർക്കും. എൽ ഡി സി പവർ റിവിഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ 2024-23-22 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. എക്സാമിന് പോകുന്നതിന് മുമ്പുള്ള ഒരു ഫൈനൽ ടച്ച് റിവിഷൻ എന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുക. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകാനായിട്ട്. ആദ്യം 2024 എല്ലാ ചോദ്യങ്ങളുമാണ് ചെയ്യുന്നത്. വളരെ റീസെൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം തന്നെയാണത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി, അപ്പോൾ അവിടെ നോക്കുക, ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി എന്നാണ് പറയുന്നത്. അപ്പോൾ ശൈലി നിയന്ത്രണത്തിനായി എന്ന് പറഞ്ഞ് ഇവിടെ ശൈലി എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. അപ്പോൾ ശൈലി എന്ന് പറയുന്നൊരു ആപ്പാണ് ഇതിൻ്റെ ഉത്തരം. എന്നാൽ ഇതിൻ്റെ ഓപ്ഷൻസ് പലതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, ഇനിയും വരാം. അതുകൊണ്ട് അതും പഠിക്കണം. നിങ്ങൾ ആദ്യം പഠിക്കുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട എന്താണ് ആപ്പിൻ്റെ പേരാണ് ശൈലി ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ ഓർത്ത് നോക്കുക, ശൈലി ആപ്പ് എന്നാണ്. ഇതിൻ്റെ ഓപ്ഷൻസ് പലതും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സഫലം എന്നുള്ളതും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി അടുത്ത പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് ചിലപ്പോൾ സഫലമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്ന പരീക്ഷകൾക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ സഫലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് ഉണ്ടല്ലോ, സാമൂഹ്യ നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനാവശ്യമായ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സഫലം. അപ്പോൾ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനാവശ്യമായ സഹായം ലഭ്യമാക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഒരു പ്രോജക്റ്റാണ് സഫലം. അപ്പോൾ സഫലത്തിൻ്റെ ഗുണഭോക്താവ് ആര് എന്ന് ചോദിക്കാം. അപ്പോൾ എന്താ എഴുതേണ്ടത്? ട്രാൻസ്ജെൻഡേഴ്സ് ആണ് സഫലത്തിൻ്റെ ഗുണഭോക്താവ്. ട്രാൻസ്ജെൻഡേഴ്സ് നയം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. അത് 2015 ട്രാൻസ്ജെൻഡേഴ്സ് നയം ഏർപ്പെടുത്തിയത്. അപ്പോൾ അത് 2015. ഇവിടെ നവജീവൻ എന്നുള്ളത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. നവജീവൻ എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നവജീവൻ. അപ്പോൾ എത്ര വയസ്സിന് മുകളിൽ എന്ന് ഓർത്തു വെക്കുക, 60 വയസ്സിന്. നമുക്കറിയാമല്ലോ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരല്ലേ മുതിർന്ന പൗരന്മാരായിട്ട്, സീനിയർ സിറ്റിസൺ ആയിട്ട് പരിഗണിക്കുന്നത്. ഈ മുതിർന്ന പൗരന്മാരുടെ അവകാശ നിയമം 2007 പാസ്സായത് കേട്ടോ, അതും ഓർത്തു വെക്കുക, 2007. വയോജന നയം 2013 കേരളത്തിൽ വന്നത്. ഇത് ഈ വർഷങ്ങളെല്ലാം ഓർത്തു വെക്കുക കേട്ടോ. 2007 മുതിർന്ന പൗരന്മാരുടെ അവകാശ നിയമം, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് മുതിർന്ന പൗരന്മാർ. കേരളത്തിൽ വയോജന നയം 2013. നവജീവൻ മുതിർന്ന പൗരന്മാരുമായിട്ട് വരുന്ന സ്വയം തൊഴിലാണ് സഫലം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ പഠിച്ചു വെക്കണം. സഫലം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സിന് ആവശ്യമായ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സഫലം എന്ന് പറയുന്നത്. ഡിഗ്രി PG തുടങ്ങിയ കോഴ്സുകൾ കോളേജിൽ പോയി പഠിക്കാൻ കഴിയാത്ത ട്രാൻസ്ജെൻഡേഴ്സിന് സാമൂഹ്യ നീതി വകുപ്പ് ഒരു ധനസഹായം കൊടുക്കുന്നുണ്ട്. ഈ ഗ്രാൻഡിന് അറിയപ്പെടുന്ന പേര് വർണ്ണം എന്നാണ്. നമ്മളത് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. വർണ്ണം, ഡിഗ്രി PG തുടങ്ങിയ കോഴ്സുകൾ കോളേജിൽ പോയി പഠിക്കാൻ കഴിയാതെ വിദൂര വിദ്യാഭ്യാസം വഴി പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് വർണ്ണം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ, ജീവിതശൈലി രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ആപ്പിൻ്റെ പേര് ശൈലി ആപ്പ് എന്നാണ്. നവജീവൻ ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. സഫലം എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സഹായ പദ്ധതിയാണ്. വർണ്ണം എന്ന് പറയുന്നത് ഡിഗ്രി PG തുടങ്ങിയ കോഴ്സുകൾ കോളേജിൽ പോയി പഠിക്കാൻ കഴിയാത്ത ട്രാൻസ്ജെൻഡേഴ്സിന് നൽകുന്ന സഹായ പദ്ധതിയാണ് ഏത്, വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സഫലത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഗുണഭോക്താക്കൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. നവജീവൻ്റെ ഗുണഭോക്താക്കൾ മുതിർന്ന പൗരന്മാരാണ് എന്ന് പറഞ്ഞാൽ 60 വയസ്സോ അതിന് മുകളിൽ പ്രായമുള്ളവരെ, ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ, 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവരാണ് മുതിർന്ന പൗരന്മാർ. മുതിർന്ന പൗരന്മാരുടെ അവകാശ നിയമം 2007. വയോജന നയം കേരളം പാസ്സാക്കപ്പെട്ടത് 2013. ഇപ്പോൾ കേരളത്തിലെ വയോജന നയം എന്ന് 2013 വയോജന നയം എന്ന് ഓർത്തു വെക്കുക. 2013 വയോജന നയം, 2007 മുതിർന്ന പൗരന്മാരുടെ അവകാശ നിയമം, 60 വയസ്സോ അതിന് മുകളിൽ പ്രായമുള്ളവരെയാണ് മുതിർന്ന പൗരന്മാരെന്ന് പറയുന്നത്. ഈ ഒരു പൊളഞ്ഞ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓർത്തു വെച്ചിരിക്കണം. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. ഈ കുട്ടികളുടെ ജീവിതശൈലി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടുണ്ടാകാവുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംയുക്ത വകുപ്പുകൾ, നിരവധി വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. ലീപ് എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ലീപ് എന്ന് പറയുന്നൊരു പദ്ധതി കുട്ടികളുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ പഠിക്കാനുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികളുമായി ബന്ധപ്പെട്ടല്ല ചോദ്യം, സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദ്യം.
സംസ്ഥാന സർക്കാർ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അമൃതം ആരോഗ്യമാണ് ഇതിനകത്ത് ഉത്തരം. നമുക്കത് അറിയാവുന്നതാണ്, അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതശൈലി ക്ലിനിക്കുകളൊക്കെ രൂപീകരിച്ച് രോഗനിയന്ത്രണം ഏർപ്പെടുത്തുന്ന ബൃഹത് പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യത്തിൻ്റെ കീഴിൽ ധാരാളം പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. എക്സാമിന് ചോദിച്ച മൂന്ന് പ്രോജക്റ്റുകൾ പറയുകയാണെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയുള്ളവർക്ക് അറിയാം. അത് ഒന്ന് നയനാമൃതം എന്നുള്ളതാണ്, നയനാമൃതം. രണ്ട് ശിരസ്, മൂന്ന് പാദസ്പർശം. ഇപ്പം ഏതൊക്കെയാണെന്ന് വെച്ചാൽ നയനാമൃതം, ശിരസ്, പാദസ്പർശം ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നയനാമൃതം മുമ്പ് ഓർത്തു വെക്കുക. രണ്ടേ പ്രമേഹജന്യ രോഗങ്ങൾ, നയനം എന്ന് പറഞ്ഞാൽ കണ്ണല്ലയോ, പ്രമേഹജന്യ രോഗങ്ങൾ നേത്രപടലത്തെ ബാധിക്കുക വഴി അന്ധതയിലേക്ക് നയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വിദഗ്ധ ചികിത്സ കൊടുക്കുന്നതാണ് നയനാമൃതം. അപ്പോൾ ഇത് ജീവിതശൈലിയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നയനാമൃതം. ശിരസ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്കിന് വിദഗ്ധ ചികിത്സ കൊടുക്കുന്നതാണ്, സ്ട്രോക്കിന് വിദഗ്ധ ചികിത്സ കൊടുക്കുന്നതാണ് ശിരസ്. സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ, റീഹാബിലേഷൻ, അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ. സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ, റീഹാബിലേഷൻ, അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം പൊട്ടുന്നത് മൂലമാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അത് ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്ട്രോക്ക് ജീവിതശൈലിയുടെ ഭാഗമായി ഉണ്ടാകുന്ന സ്ട്രോക്കിന് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ശിരസ്. പാദസ്പർശം പ്രമേഹത്തിൻ്റെ ഒരു തുടർ ചികിത്സയാണ്. പ്രമേഹം തന്നെ രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് വണ്ണും ടൈപ്പ് ടുവും. നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്, കുട്ടികളെ ബാധിക്കുന്ന പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹമാണ്, മുതിർന്നവരെ ബാധിക്കുന്ന ജീവിതശൈലിയുടെ ഭാഗമായ പ്രമേഹം ടൈപ്പ് ടു ആണ്. ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് മിഠായി. ഇത് ഓർത്തു വെക്കുക. ടൈപ്പ് വൺ 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 ടൈപ്പ് വൺ പ്രമേഹമാണ് കുട്ടികളെ ബാധിക്കുന്നത്. കുട്ടികളെ ബാധിക്കുന്ന ടൈപ്പ് വൺ പ്രമേഹത്തിന്റെ ചികിത്സാ പദ്ധതിയാണ് മിഠായി. ടൈപ്പ് ടു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രമേഹവുമാണ്. ഈ ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാവുന്നത് പ്രതിരോധ സംവിധാനത്തിന്റെ പാളിച്ച മൂലമാണ്. പാൻക്രിയാസിലെ ബീറ്റാകോശങ്ങളെ WBC നമ്മുടെ ശ്വേതരക്താണുക്കൾ ആക്രമിക്കുന്നത് മൂലം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തൊരവസ്ഥയാണ് ടൈപ്പ് വൺ പ്രമേഹം. അത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ചില പോരായ്മകളാണ്. അപ്പൊ ടൈപ്പ് വൺ പ്രമേഹം ജീവിതശൈലി പ്രമേഹമല്ല, കുട്ടികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം. ടൈപ്പ് ടു മുതിർന്നവരെ ബാധിക്കുന്ന പ്രമേഹമാണ്. ഇവിടെ ജീവിതശൈലി നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യമെന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. നയനാമൃതവും ശിരസും പാദസ്പർശവും കുറേ പ്രോജക്റ്റുകളിനകത്ത് എക്സാമിന് ചോദിച്ചത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതിൽ നയനാമൃതം പ്രമേഹജന്യ രോഗങ്ങൾ നേത്രപടലത്തെ ബാധിക്കുമ്പോൾ അന്ധതയിലേക്ക് നയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ, ശിരസ് സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട്, സ്ട്രോക്ക് ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ്. സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ, റീഹാബിലേഷൻ, അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ. പാദസ്പർശം പ്രമേഹത്തിന്റെ ഒരു തുടർ ചികിത്സയാണ്. പ്രമേഹം രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹവും. ടൈപ്പ് വൺ പ്രമേഹം ജീവിതശൈലിയുടെ ഭാഗമല്ല, കുട്ടികളെ ബാധിക്കുന്ന പ്രമേഹമാണ്. ടൈപ്പ് ടു ആണ് മുതിർന്നവരെ ബാധിക്കുന്ന പ്രമേഹം. ക്ലിയർ ആയി മനസ്സിലായല്ലോ. കൃത്യമായിട്ട് അത് ഓർത്തു വെക്കണം. ശലഭം മുൻപ് ചോദ്യം വന്നതാണ്. നമുക്കെല്ലാം അറിയാം ന്യൂബോൺ സ്ക്രീനിങ്. ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടിയെ ന്യൂബോൺ സ്ക്രീനിങ്, അതായത് ആരോഗ്യ സ്ക്രീനിങ്ങിന് വിധേയനാക്കുന്നു. ഇത്തരം വിധേയനാക്കുന്ന സാഹചര്യങ്ങളിൽ ന്യൂബോൺ സ്ക്രീനിങ്ങിലേക്ക് ആ കുട്ടിയെ ഉൾപ്പെടുത്തുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും? അവന് മെറ്റബോളിക് ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമോ ശ്വാസകോശ സംബന്ധമോ വൃക്കാ സംബന്ധമായോ എന്തെങ്കിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂബോൺ അല്ലെങ്കിൽ ജനിച്ചു വീണ ഒരു കുട്ടിയെ ഇത്തരത്തിലുള്ള സ്ക്രീനിങ് വിധേയമാക്കുക വഴി അവൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനുള്ള ഒരു വിദഗ്ധ ചികിത്സ ഒരുക്കാൻ പറ്റും. ഇതാണ് ശലഭം. അപ്പോൾ ഒരു നവജാത ശിശുവിൻ്റെ ന്യൂബോൺ സ്ക്രീനിങ് അറിയപ്പെടുന്ന പേരാണ് ശലഭം എന്നോർത്തു വെക്കുക. ന്യൂബോൺ സ്ക്രീനിങ് എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂബോൺ സ്ക്രീനിങ് എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ശലഭം എന്ന് പറയുന്നത്. ശ്രുതി തരംഗം നമുക്ക് ഒരുപാട് പരിചയമുണ്ട് ഇല്ലയോ? അതണ്ടേ ചെവി ഇല്ലയോ? ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ അറിയാം, 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ശ്രവണ വൈകല്യം പരിഹരിക്കുന്നതിനായി കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറി സഹായ ലഭ്യമാക്കുന്നതാണ് ശ്രുതി തരംഗം. അപ്പൊ അതിന് ഒരു BPL-ക്കാരാവണം, വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എന്നൊരു നിബന്ധന ഉണ്ട്. ഈ ശ്രുതി തരംഗം കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്നതാണ്. എന്നാൽ കോക്ലിയാർ മാറ്റിവെച്ചവരുടെ തുടർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് ധ്വനി. നിങ്ങൾ കേട്ട് കാണും, ധ്വനി. ഈ ധ്വനി എന്ന് പറഞ്ഞാൽ ശ്രുതി തരംഗം എന്ന് പറഞ്ഞാലും ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആ പേരിനകത്ത് തന്നെ ഉണ്ട്. ധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ലിയാർ മാറ്റിവെച്ചവരുടെ
തുടർ ചികിത്സയാണ്. കോക്ലിയർ മാറ്റിവെച്ചവരുടെ തുടർ ചികിത്സയാണ് ധ്വനി. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ജനിച്ചു വീണ ഒരു കുട്ടി, ഒരു നവജാത ശിശു, അവൻ്റെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്ന പദ്ധതി ഏതെന്ന്. നവജാത ശിശു എന്ന് എടുത്തു പറഞ്ഞാൽ അത് കാതോരമാണ്. നവജാത ശിശുവിൻ്റെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്ന പദ്ധതിയാണ് കാതോരം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാതോരം, ഒരു നവജാത ശിശുവിൻ്റെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്ന പദ്ധതിയുടെ പേരെന്ത് എന്ന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം നവജാത ശിശുവിൻ്റെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്ന പദ്ധതിയാണ് കാതോരം. അപ്പോൾ ശലഭം എന്താണ്, ശ്രുതിതരംഗം എന്താണ്, സുകൃതം നമുക്കറിയാം. കേരള സർക്കാരിൻ്റെ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. അത് മമ്മൂട്ടിയാണ് അതിൻ്റെ അംബാസിഡർ. കേരള സർക്കാരിൻ്റെ എയ്ഡ്സ് ചികിത്സാ പദ്ധതിയുടെ പേര്, എയ്ഡ്സ് ചികിത്സ അവബോധ പദ്ധതിയുടെ പേരാണ് ആയുർദളം. അപ്പോൾ സുകൃതം, ക്യാൻസർ, ആയുർദളം, എയ്ഡ്സ്. ആശാധാര ഹീമോഫീലിയ, ആശാധാര എന്ന് പറയുന്നത് ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിവ കേരള എന്നുള്ളത് അനീമിയെ തുടച്ചു നീക്കാനുള്ളതാണ്. അപ്പൊ വിവ കേരള അനീമിയ തുടച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ചെറിയ വാക്കുകളൊക്കെ എക്സാമിന് ചോദിക്കാം. അപ്പൊ സുകൃതം ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്, ആയുർദളം എയ്ഡ്സ് ചികിത്സാ പദ്ധതിയാണ്, അപ്പോ വിവ കേരള അനീമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആശാധാര ഹീമോഫീലിയ, ആശാധാര ഹീമോഫീലിയ, ആശ അതൊരു പെൺകുട്ടിയാണ്, അവളോടൊപ്പം അവനും ഉണ്ട് ഹീമോഫീലിയ. എങ്ങനെയെങ്കിലും ഓർത്തു വെക്കണം, ആശയുടെ കൂടെ അവനെ കണ്ടു, ഹീമോഫീലിയ എന്ന് ഓർത്തു വെക്കാം. സുകൃതം ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്, സുകൃത സിനിമ ഓർത്താൽ മതി, അതിൽ മമ്മൂട്ടി ക്യാൻസർ ആണ്. അപ്പൊ രണ്ട് കാര്യം മനസ്സിലായി, ആ സിനിമ കണ്ടവർക്ക് അറിയാം മമ്മൂട്ടി ക്യാൻസർ ആണ്. അപ്പൊ ക്യാൻസർ പദ്ധതി അംബാസിഡർ മമ്മൂട്ടി തന്നെയാണ്. അതുപോലെ തന്നെ അംഗപരിമിതർക്ക് വീൽചെയർ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയുണ്ട്, ശുഭയാത്ര. ശുഭയാത്രയുടെ അംബാസിഡർ മോഹൻലാലാണ്. കേരള ക്ഷയരോഗ നിർമാർജന അംബാസിഡർ പദ്ധതിയുടെ അംബാസിഡറും മോഹൻലാലാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സുകൃതമാണ്, ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം, ആശാധാര ഹീമോഫീലിയ, വിവാ കേരള അനീമിയ, ആയുർദളം എയ്ഡ്സ് എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കണം. അതിൽ ആയുർദളത്തിന്റെ ആദ്യത്തെ അക്ഷരം എ ആണ്, എയ്ഡ്സിനും എ തന്നെയാണ്. അതിനെ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി, മോഹൻലാലാണ് അംബാസിഡർ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. അതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും വേണ്ടി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ മാതാക്കൾക്കുള്ള സഹായ പദ്ധതിയാണ് മാതൃജ്യോതി. മാതൃ എന്ന് പറയുമ്പോൾ മാതാവിനെ ഓർക്കാം, അത് ഭിന്നശേഷിക്കാർക്കുള്ളതാണ് എന്നും കൂടെ ഓർത്താൽ മതി. സാമൂഹ്യ നീതി വകുപ്പാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹ്യ നീതി വകുപ്പ് 1975 September 9 രൂപം കൊണ്ടത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ 2008 വനിതാ ശിശുക്ഷേമ വകുപ്പ് 2017 ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത് വേറൊന്നും ചെയ്യാനില്ല, ഇത് കാണാതെ പഠിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. സാമൂഹ്യ നീതി വകുപ്പ് 1975 September 9 ഒരു പരീക്ഷയ്ക്ക് സാമൂഹ്യ നീതി വകുപ്പിന്റെ സ്റ്റേറ്റ്മെന്റിൽ 85 September 9 എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് തെറ്റാണ്, ഇവിടെ September 9 മാറ്റിയിട്ടില്ല, ആകെ മാറ്റിയത് വർഷമാണ്. അപ്പൊ അത് 85 ആണോ 75 ആണോ എന്നുള്ള കാര്യം എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ മറന്നു പോവാൻ ഒരു വലിയ ചാൻസ് ഉണ്ട്. എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കിത് ഓർക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, 75 സാമൂഹ്യ നീതി വകുപ്പ്. നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് 75 സാമൂഹ്യ നീതി ഒക്കെ അടിയന്തരാവസ്ഥ കാലം നഷ്ടപ്പെട്ടു എന്ന് വേണേലും ഓർക്കാം. അടിയന്തരാവസ്ഥ 75 എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതിനെ വെച്ച് വേണേലും കണക്ട് ചെയ്യാം. 75 എന്നുള്ള വർഷം മറക്കരുത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓർത്തു വെക്കണം. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് 2008 സാമൂഹിക സുരക്ഷാ മിഷൻ 2008 വനിതാ ശിശുക്ഷേമ വകുപ്പ് 2017 വനിതാ ശിശുക്ഷേമ വകുപ്പ് 2017 മാതൃജ്യോതി എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് മാതൃജ്യോതി? മാതൃജ്യോതി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. മാതൃജ്യോതി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്കുള്ള ധനസഹായ പദ്ധതിയാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന അമ്മമാർ. മാതൃയാനം നമ്മൾ നിരവധി തവണ കേട്ടിട്ടുണ്ട്. പ്രസവാനന്തരം അമ്മയും കുഞ്ഞിനെയും സുരക്ഷിതമായി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. പ്രസവാനന്തരം അമ്മയും കുഞ്ഞിനെയും
കുഞ്ഞിനെയും സുരക്ഷിതമായി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. ആയുർദളം കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള നോളജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യം അറിഞ്ഞുകൂടെ പോലും നമുക്ക് അറിയാവുന്ന കണ്ടന്റ് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ആയുർദളം നമ്മൾ പറഞ്ഞു എയ്ഡ്സ് ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അശ്വമേധം കേരള സർക്കാരിന്റെ കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ് അശ്വമേധം. അശ്വമേധം കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ്. തന്നിരിക്കുന്നതിൽ എൽസ ഏത് രോഗ നിവാരണ പദ്ധതിയാണ് എന്നൊരു ചോദ്യം വന്നാൽ എന്തെഴുതും? എൽസ എന്നുള്ളത് ഏത് രോഗ നിവാരണ പദ്ധതിയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ എയ്ഡ്സ് വന്നിട്ടുണ്ടാവും. പക്ഷെ അത് കുഷ്ഠരോഗം തന്നെയാണ്. അതായത് ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് അവയർനെസ്, സ്വയം അവബോധത്തിലൂടെ കുഷ്ഠരോഗ നിവാരണം സാധ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എൽസ. അതല്ലാതെ എലിസ എന്നല്ല പറഞ്ഞ, എലിസ ഒരു എയ്ഡ്സ് നിർണയ ടെസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിവിടെ എലിസ എന്നത് കുഷ്ഠരോഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുണ്ട്, സ്പർശ്. അത് ഓർത്തു വെക്കാം. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗം കണ്ടെത്തുന്നതിന് ആവശ്യമുള്ള പദ്ധതിയാണ് സ്പർശ്. കുഷ്ഠരോഗ നിവാരണ രംഗത്തെ സമഗ്രമാറ്റ ലക്ഷ്യമാക്കിയ പദ്ധതിയാണ് ബാലമിത്ര. അപ്പൊ കുഷ്ഠരോഗമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പദ്ധതികളുണ്ട് ഇല്ലേ? കുഷ്ഠരോഗ നിവാരണ, സമ്പൂർണ്ണ കുഷ്ഠരോഗ നിവാരണം, വിദ്യാർത്ഥികൾക്കിടയിലുള്ള സമ്പൂർണ്ണ കുഷ്ഠരോഗ നിവാരണമാണ് ബാലമിത്ര. ബാലമിത്രയാണെങ്കിൽ, എൽസ ആണെങ്കിൽ, സ്പർശാണെങ്കിൽ, അശ്വമേധമാണെങ്കിൽ കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക. കുഷ്ഠരോഗം വായുവിലൂടെ പടരുന്ന ഒരു രോഗമല്ലേ? നിങ്ങൾ എസ് എന്നാണ് പറഞ്ഞതെങ്കിൽ അത് തെറ്റാണ്. കുഷ്ഠരോഗം വായുവിലൂടെ അല്ല പടരുന്നത്, കുഷ്ഠരോഗ സമ്പർക്കം വഴിയാണ് പടരുന്നത്. മുമ്പ് ചോദിച്ചിട്ടുണ്ട്, കുഷ്ഠരോഗവും ചെങ്കണ്ണും ഒക്കെ സമ്പർക്കം വഴി പടരുന്ന രോഗമാണ്. പോർത്തു വെക്കുക. അപ്പൊ ബാലമിത്ര, എൽസ, സ്പർശ്, അതുപോലെ തന്നെ അശ്വമേധം കുഷ്ഠരോഗ നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. നേരത്തെ ചോദ്യം ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. പക്ഷേ ഇതിൽ നിന്ന് തന്നെ ചില ആരോഗ്യക്ഷേമ ചോദ്യങ്ങൾ ഓപ്ഷനിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അതുകൂടെ നോക്കാം. കേരളത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി രജിസ്റ്റർ ചെയ്തുള്ള മുതിർന്ന പൗരന്മാർക്കുടെ സ്വയം തൊഴിൽ പദ്ധതി, നമ്മൾ പറഞ്ഞതാണ് നവജീവൻ എന്നുള്ളതാണ് ആ സ്വയം തൊഴിൽ പദ്ധതി. ഓപ്ഷനിൽ കിടക്കുന്ന ശരണ്യ എന്ന് പറയുന്നതും ഒരു സ്വയം തൊഴിൽ പദ്ധതി തന്നെയാണ്. അശരണരായ സ്ത്രീകൾ, അതായത് ഭർത്താവ് ഉപേക്ഷിച്ചു പോവുക, വിധവകളാവുക, അങ്ങനെയുള്ള സ്ത്രീകൾക്കുള്ള ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. സാന്ത്വനം എന്ന് പറയുന്നത് കിടപ്പു രോഗികൾക്ക് മെച്ചപ്പെട്ട നഴ്സിംഗ് സൗകര്യം ലഭ്യമാക്കുന്നതാണ് സാന്ത്വനം. ഓർത്തു വെക്കണം, കിടപ്പു രോഗികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കിടപ്പു രോഗികൾക്ക് മെച്ചപ്പെട്ട നഴ്സിംഗ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. എങ്കിൽ സ്വാന്തനത്തിന്റെ ഗുണഭോക്താവ് ആരാണ്? കിടപ്പു രോഗികൾ അല്ലേ. അപ്പോൾ കിടപ്പു രോഗികൾക്ക് മെച്ചപ്പെട്ട നഴ്സിംഗ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. സ്വാഭാവികമായിട്ടും സ്വാന്തനത്തിന്റെ ഗുണഭോക്താക്കൾ കിടപ്പു രോഗികൾ തന്നെയായിരിക്കും. കിടപ്പു രോഗികൾക്കാണ് മെച്ചപ്പെട്ട നഴ്സിംഗ് സൗകര്യം അവിടെ ലഭ്യമാക്കപ്പെടുന്നത്. സോ സാന്ത്വനത്തിന്റെ ഗുണഭോക്താക്കൾ കിടപ്പു രോഗികൾ തന്നെയാണ്. ആശ്വാസ നിധി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നൽകിയിരിക്കുന്നു. ഈ സ്ത്രീകൾക്കെതിരെയുള്ള നിഷ്ഠൂരമായ അതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ജെൻഡർ അടിസ്ഥാനപ്പെടുത്തിയ അതിക്രമങ്ങൾ എന്നിവയ്ക്ക് അടിയന്തര സഹായം നൽകുന്നതാണ് ആശ്വാസ നിധി. ആശ്വാസ നിധി അടിയന്തരമായൊരു സഹായം ആർക്കാണ്? നിഷ്ഠൂരമായ വളരെ ക്രൂരമായ അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്ത്രീകൾക്ക്, അതല്ലെങ്കിൽ ആസിഡ് ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടവർക്ക് അടിസ്ഥാന സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി. അടിസ്ഥാന സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി. ഓർത്തു വെക്കാം. അപ്പോൾ ആരോഗ്യക്ഷേമത്തിൽ സാന്ത്വനവുമാണ് പഠിക്കേണ്ടത്. കിടപ്പു രോഗികൾക്ക് മെച്ചപ്പെട്ട നഴ്സിംഗ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്വാന്തനം. ഓർത്തു വച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ഇത് ആരോഗ്യ കിരണമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. നമുക്കറിയാം, ആരോഗ്യ കിരണം കേരളത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതികളിൽ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആണ് ആരോഗ്യ കിരണം. അർബുദ ഹൃദ്രോഗ വൃക്കാരോഗം പോലുള്ള മാരക രോഗങ്ങൾക്ക് കുട്ടികൾക്ക് ചികിത്സ ലഭ്യമാകുന്നുണ്ട്. ആരോഗ്യ കിരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്. ഇതേപോലെ തന്നെ മാരക രോഗം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ സഹായ പദ്ധതി തന്നെയാണ് താലോലവും. ചിലപ്പോ ആരോഗ്യ കിരണം കാണാതെ ചോദ്യം തന്നെ ചോദിച്ചിട്ട് താലോലം ഉത്തരം തന്ന നിരവധി പരീക്ഷകളുണ്ട്. താലോലവും വരാം. അപ്പൊ ഈ മാരക രോഗം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ സഹായ പദ്ധതി ആരോഗ്യ കിരണവും ഉണ്ട്, താലോലവും ഉണ്ട്. ഈ താലോലത്തിൽ കവർ ചെയ്യപ്പെടുന്ന രോഗങ്ങൾ പ്രധാനമായും സെറിബ്രൽ പാൾസി, അസ്ഥി വൈകല്യങ്ങൾ, ഓട്ടിസം തുടങ്ങിയ അസുഖങ്ങളാണ്. സെറിബ്രൽ പാൾസി, അസ്ഥി വൈകല്യങ്ങൾ, ഓട്ടിസം. ഇനി താലോലമാണോ ആരോഗ്യ കിരണമാണോ
ഏറ്റവും വലിയ പദ്ധതി എന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും വേണ്ട, അത് ആരോഗ്യകിരണമാണ്. ഓക്കെ, മൃതസഞ്ജീവനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്നുള്ളത്. ആർദ്രം നവകേരള മിഷന്റെ ഭാഗമായ ഒരു പ്രോജക്റ്റ് ആണ്. നവകേരള മിഷന്റെ ഭാഗമായ ഒരു പ്രോജക്റ്റ് ആർദ്രത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹാർദ്ദ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ആർദ്രം. എന്താ പറഞ്ഞത്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹാർദ്ദ കേന്ദ്രങ്ങളാക്കും. എങ്ങനെയാക്കും? ഒരു ആശുപത്രി സംവിധാനത്തിൽ നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്ക് പോകുന്നതിൽ നിന്ന് നമ്മളെ പിന്നോക്കം വയ്ക്കുന്ന ഘടകങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് ആർദ്രം. പിന്നോക്ക അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യം, അവിടുത്തെ നീണ്ട ക്യൂ നമുക്ക് അത്ര അരോചകമായിരിക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ക്യൂ ഉണ്ടല്ലോ, ഒ പി, ഔട്ട് പേഷ്യൻ്റ്, അത് ജനസൗഹാർദ്ദമാക്കി മാറ്റി ഈ പ്രോജക്റ്റിലൂടെ. അതായത് ടോക്കൺ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം പോകുന്ന ആൾക്ക് ആദ്യം ടോക്കൺ എടുക്കാം, അതിനുശേഷം അയാൾക്ക് ആദ്യം ഡോക്ടറെ കാണാം. അവർക്ക് ഇരിക്കാനായിട്ട് ധാരാളം സ്പേസുകളുണ്ട്. ക്യൂ നിൽക്കുകയോ ഒരു ക്രൗഡ് രൂപപ്പെടുകയോ അതുവഴി രോഗം പടരുന്ന ഒരവസ്ഥയോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതാണ് ഒ പി എന്ന് പറയുന്നത്, ഔട്ട് പേഷ്യൻ്റ് ജനസൗഹാർദ്ദമാക്കി. മരുന്ന് ലഭ്യത ഉറപ്പാക്കി. താലൂക്ക് ജില്ലാ മെഡിക്കൽ കോളേജ് ഘട്ടം ഘട്ടമായി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളിലേക്ക് എത്തിച്ചു. പലപ്പോഴും ആശുപത്രികളിൽ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ റീസൺ ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളുടെ ലഭ്യത കുറവുമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഘട്ടം ഘട്ടമായി താലൂക്ക് ജില്ലാ മെഡിക്കൽ കോളേജ് ഘട്ടം ഘട്ടമായി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളിലേക്ക് എത്തിക്കപ്പെട്ടു ആർദ്രം എന്ന് പറയുന്ന പ്രോജക്റ്റ് വഴി. അപ്പോൾ ആർദ്രം വഴി ഘട്ടം ഘട്ടമായി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്നു. മരുന്ന് ലഭ്യത ഒഴിവാക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങളും ഗോത്ര വിഭാഗങ്ങളുടെ ആരോഗ്യ പരിപാലനം ഒരു മുഖ്യ ലക്ഷ്യമായിട്ട് മാനദണ്ഡമായിട്ട് എടുക്കുന്നു. ആയുർവേദ ചികിത്സകളും പാരമ്പര്യ ചികിത്സകളും കാലോചിതമായി പരിഷ്കരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സമഗ്ര വികസന ലക്ഷ്യമാക്കിയ പദ്ധതിയാണ് ആർദ്രം. ആർദ്രം നവകേരള മിഷനിൽ ഉൾപ്പെട്ടിരുന്നു എങ്കിലും നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ SDG 3 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 3 എന്ന് പറയുന്ന സമഗ്ര ആരോഗ്യ നിർദ്ദേശത്തിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ ആ ആരോഗ്യ നിർദ്ദേശപ്രകാരമാണ്, SDG 3 ആരോഗ്യ നിർദ്ദേശപ്രകാരമാണ് ആർദ്രം പ്രവർത്തിക്കുന്നത്. SDG 3 എന്ന് പറഞ്ഞാൽ എന്താ? ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ നിർദ്ദേശങ്ങളെ വിളിക്കുന്ന പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. അപ്പോൾ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 3 ഭാഗമായിട്ട് 2017 മുതലാണ് ആർദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 2017 മുതലാണ് ആർദ്രം പ്രവർത്തനം ആരംഭിച്ചത്. നവകേരള മിഷൻ ഉൾപ്പെടുന്ന പ്രോജക്റ്റാണ് ആർദ്രം. നവകേരള മിഷൻ ഡീപ്പായിട്ട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നവകേരള മിഷൻ എന്താണ്? നവകേരള മിഷൻ അതർ പ്രോജക്റ്റ്, ഹരിതകേരളം, ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഹരിതകേരളം, ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അങ്ങനെയുള്ള നിരവധി പ്രോജക്റ്റുകൾ, ആ നാല് പ്രോജക്റ്റുകളെ ചേർന്ന് നവകേരള മിഷൻ എന്ന് പറയും. നവകേരള മിഷനകത്തുള്ള ഒരു പ്രോജക്റ്റാണ് ആർദ്രം. സോ ആർദ്രം നമുക്ക് എക്സാമിന് ഇനി വരും, അതുകൊണ്ടാണ് ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞത്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ഇനി വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ്? സാമൂഹ്യ നീതി വകുപ്പ് സേവനങ്ങൾ എത്തിക്കാൻ ആരംഭിച്ച വെബ് പോർട്ടലിൻ്റെ പേരെന്താണ്? ഉത്തരം സുനീതി എന്നാണ്. അപ്പോൾ സുനീതി എന്ന് പറയുന്ന വെബ് പോർട്ടൽ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇതിൽ ഓപ്ഷനിൽ കിടക്കുന്ന സമന്വയ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ തുടർ വിദ്യാഭ്യാസമാണ് സമന്വയ. അപ്പം സുടർ വിദ്യാഭ്യാസമാണ് സമന്വയ. അപ്പം അതിനകത്ത് ആദ്യത്തെ രണ്ട് വാക്ക് സമം എന്നല്ലേ, സമം. നമ്മളെല്ലാവരും സമന്മാരാകുന്നു, കാരണം ഞാൻ പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പോയ ഒരാളാണ്. അപ്പോൾ വിദ്യാഭ്യാസം നേടിയ ഒരാളിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ ഞാൻ ആ തുടർ വിദ്യാഭ്യാസ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ്, 12-ാം ക്ലാസ് ഇവിടെ എവിടെയെങ്കിലും വെച്ച് പലരും ഉപേക്ഷിച്ച് പോയി. അപ്പോൾ അവരുടെ തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന പദ്ധതിയാണ് സമന്വയ. അപ്പോൾ ആരുടെ എന്നുള്ളൊരു ചോദ്യം വരും, ട്രാൻസ്ജെൻഡേഴ്സ്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ തുടർ വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ് സമന്വയ. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ തുടർ വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ് സമന്വയ. മന്ദഹാസം, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമദന്തങ്ങൾ പൂർണ്ണമായും സൗജന്യമായും വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. നിങ്ങൾക്കറിയാം മന്ദഹാസത്തിൻ്റെ അടിസ്ഥാന സഹായ തുക എത്ര? 10,000. ചിലരെങ്കിലും 5,000 എന്ന് ഓർത്ത് വച്ചിരിക്കും. അത് മുമ്പായിരുന്നു 5,000,
അത് മാറി 10,000 ആണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL-കാരായ വയോജനങ്ങൾക്ക് കൃത്രിമദന്തങ്ങൾ സൗജന്യമായി വെച്ചു കൊടുക്കുന്നു. നമുക്കറിയാം 60 വയസ്സെന്ന് പറയുമ്പോൾ പ്രായം കൂടുന്തോറും പല്ല് കൊഴിയും. ആഹാരങ്ങളൊക്കെ നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചെങ്കിൽ മാത്രമേ പോഷണം ശരിയായ അളവിൽ ശരീരത്തിൽ ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ദന്തങ്ങൾ പൂർണ്ണമായും പോകുന്നത് ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അപ്പം അത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് കൃത്രിമദന്തങ്ങൾ പൂർണ്ണമായും സൗജന്യമായും BPL-കാരായ വയോജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം എന്നുള്ളത്. ഇത് തമിഴ്നാട് സർക്കാർ പുന്നക്കൈ ചോദിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ പുന്നക്കൈ എന്ന പേരിൽ അവതരിപ്പിച്ച കേരളത്തിലെ ഒരു പദ്ധതിയാണ് മന്ദഹാസം. തമിഴ്നാട് സർക്കാർ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏത് പേരിൽ? പുന്നക്കൈ എന്ന പേരിൽ അവതരിപ്പിച്ചൊരു പദ്ധതിയാണ് മന്ദഹാസം. ഓക്കെ, ഈ ജീവനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അക്രമങ്ങൾക്കിരയാക്കപ്പെട്ട ഒരു വ്യക്തിയുമായി അക്രമത്തിനിരയാക്കപ്പെട്ടു, ആ വ്യക്തി മരിച്ചുപോയി, ആ മരിച്ചുപോയ വ്യക്തി ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു. അതായത് ഒരു വ്യക്തി ഒരു അക്രമത്തിനിരയാക്കപ്പെട്ട് മരണപ്പെട്ടാൽ അയാൾ വളരെ പാവപ്പെട്ട കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ അംഗത്തിന് സ്വയം തൊഴിൽ ലഭ്യമാക്കാനായിട്ടൊരു ധനസഹായം 20,000 രൂപയാണ്. ആ ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജീവനം. അക്രമത്തിനിരയാക്കപ്പെട്ട് മരണപ്പെടുന്നവരുടെ കുടുംബാംഗത്തിന് എന്താ പറഞ്ഞേ, അക്രമത്തിന് ഇരയാക്കപ്പെട്ട് കുടുംബാംഗത്തിന് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജീവനം. കൈവല്യ എന്ന് പറയുന്നൊരു സ്വയം തൊഴിൽ പദ്ധതിയാ. ഭിന്നശേഷിക്കാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് കൈവല്യ. ശരണ്യ, അശരണനായ വനിതകൾക്ക്, നവജീവൻ, മുതിർന്ന പൗരന്മാർക്ക് ജീവനം. അക്രമത്തിരയാക്കപ്പെട്ട് മരണപ്പെടുന്നവരുടെ കുടുംബാംഗത്തിന് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജീവനം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ് പോർട്ടലാണ് സുനീതി. അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു, സാമൂഹ്യനീതി വകുപ്പ് എന്ന രൂപം കൊണ്ടത് പറഞ്ഞു തന്നിട്ടുണ്ട്. 1975 സെപ്റ്റംബർ 9 സാമൂഹ്യ സുരക്ഷാ മിഷൻ, 2008 വനിതാ ശിശുക്ഷേമ വകുപ്പ്, 2017 കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു, നമുക്കറിയാം വീണ ജോർജ് ആണ് നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നദ്ദയാണ്. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നദ്ദയാണ്, ഇവിടെ വീണ ജോർജ് ആണ്. അടുത്ത ദിവസത്തിലേക്ക് പോകാം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം. നമ്മൾ ആൾറെഡി ഞാൻ പറഞ്ഞതാണ്, അത് ചിലപ്പോൾ എന്ത് വരാം, ആരോഗ്യകരണം അല്ലെങ്കിൽ താലോലം വരാം എന്ന് ഞാൻ പറഞ്ഞു. സാന്ത്വനം നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലേ, കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട നഴ്സിംഗ് സൗകര്യം, അമൃതം ആരോഗ്യം, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്, ഇത് രണ്ട് ഡിസ്കസ് ചെയ്തത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ഇതിനകത്ത് രണ്ട് അന്നദായിനി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അന്നദായിനി എന്ന് പറയുന്നത് പോഷകാഹാര ലഭ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് അന്നദായിനി. ഇത്രയുള്ളൂ. ആദിവാസി വിഭാഗം, അപ്പം അന്നദായനയുടെ ഗുണഭോക്താക്കൾ ആദിവാസി വിഭാഗങ്ങളാണ്. അത് ഓർക്കാൻ നാട് ആയത് അക്ഷരം തന്നെ ആയാണ്, അന്നദായിനി ആദിവാസി വിഭാഗങ്ങൾ. ഇപ്പം ആദിവാസി എന്ന് പറയുമ്പോൾ ആയുദായും ഒക്കെ ഉണ്ട്, അപ്പം അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ അന്നദായിനി എന്ന് പറയുന്ന പ്രോജക്റ്റ് ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് അന്നദായിനി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. നമ്മൾ നിരവധി തവണ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ആശാഭവൻ, മാനസിക രോഗം ഭേദമായവരുടെ പുനരധിവാസം, ഇത് ശരിയാണ്, ഇത് തന്നെ പഠിച്ചു വെക്കുക. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ പ്രത്യേകമായിട്ട് കേന്ദ്രങ്ങളുള്ള ഒരു സംവിധാനമാണ് ഈ ആശാഭവൻ. മാനസിക രോഗം ഭേദമായി, പക്ഷെ സംരക്ഷിക്കാൻ ആളില്ല, അങ്ങനെ ആളില്ലാത്തവരുടെ അഭയകേന്ദ്രമാണ് ആശാഭവൻ. ശരിയായ ഉത്തരം കുടുംബശ്രീയാണ് ഇതിനൊരു നേതൃത്വം നൽകുന്നത്. മഴവില്ല്, ട്രാൻസ്ജെൻഡർ സമൂഹത്തിനുള്ള സമഗ്ര പദ്ധതി, ശരിയാ. മഴവില്ലും സാഗല്യവും ഒക്കെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സ്വയം തൊഴിൽ പദ്ധതികളാണ്. മഴവില്ലും സാഗല്യവും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സ്വയം തൊഴിൽ പദ്ധതികളാണ്. പരിരക്ഷ, ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനുള്ള പദ്ധതി, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ അത് തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ 3 ശരിയാണ്, അപ്പോൾ ഇതായിരിക്കും തെറ്റ്. അപ്പോൾ പരിരക്ഷ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനുള്ള, ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ദുരന്ത സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. രക്ഷ കൊടുക്കുന്നു ആർക്കാ? ഭിന്നശേഷിക്കാർക്ക്. എപ്പോഴാണ്? അവർ അടിയന്തര ഘട്ടത്തിൽ ഒരു ഉൾപൊട്ടലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ. ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ളവരെ പോലെ രക്ഷപ്പെടാൻ സാധിക്കണമെന്നില്ല, അവർക്ക് പ്രത്യേകമായിട്ടുള്ള അടിയന്തര സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. ഇതേ കണക്ക് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് ചോദിക്കാം. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അടിയന്തര ദുരന്ത സഹായ പദ്ധതിയാണ് കരുതൽ. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അടിയന്തര ദുരന്ത സഹായ പദ്ധതിയാണ് കരുതൽ. പക്ഷെ നമ്മൾ എന്താ, പരിരക്ഷ ഏതാർക്കുള്ളതാ? ഭിന്നശേഷിക്കാർക്ക്. 85 സെപ്റ്റംബർ 9 കേരള സാമൂഹ്യ നീതി വകുപ്പ് രൂപം കൊണ്ടു. തെറ്റ്, കാരണം നമ്മൾ നേരത്തെ പഠിച്ചു അത് 75
സോ 85 എന്ന് പറഞ്ഞത് തെറ്റല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഡി ആണ് ഇതിൻ്റെ ഉത്തരം. ഇത് ഓപ്ഷൻസ് എ ബി സി ഡി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഡി ആണ് എന്ന് കരുതുക. എ ബി സി ഡി ആയിരുന്നു, അപ്പോൾ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്തത്, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. 2022 ജൂലൈ 1 ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. മെഡിസെപ്പ് 2022 ജൂലൈ 1 ഇതിൻ്റെ പ്രീമിയം 500 രൂപയാണ്. പ്രീമിയത്തിൽ ചിലപ്പോൾ ഒരു മാറ്റം സമീപകാലങ്ങൾ ഉണ്ടാവാം, എങ്കിലും അത് അപ്ഡേറ്റ് ചെയ്തതാണ്. നിലവിൽ 500 ആണ്, ഇൻഷുറൻസ് 500 രൂപയാണ്. അതുപോലെ തന്നെ വാർഷിക കവർ ചെയ്യുന്ന തുക 3 ലക്ഷം രൂപയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയം കവർ ചെയ്യപ്പെടുന്ന തുക 3 ലക്ഷമാണ്. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ഇതുമായിട്ട് സഹകരിക്കുന്നത്. അപ്പോൾ മെഡിസെപ്പ് ആണ് സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് പദ്ധതി, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. 2022 ജൂലൈ 1 ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് ഇതുമായിട്ട് സഹകരിക്കുന്ന കമ്പനിയാണ്, ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ്. ചിയാക്ക്, ചിയാക്ക് എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരള. കണ്ടോ, കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരള. കേരളത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ നോഡൽ ഏജൻസിയാണ് ചിയാക്ക്. എന്താ പറഞ്ഞ്? കേരളത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ നോഡൽ ഏജൻസിയാണ് ചിയാക്ക്, കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരള. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി നമ്മൾ പഠിപ്പിച്ചതാണത്, സുകൃതമാണ്, സാന്ത്വനം നേരത്തെ പറഞ്ഞു, അമൃതം അമൃത ആരോഗ്യമായിട്ട് കൺസിഡർ ചെയ്യാം, വിമുക്തി എക്സൈസ് വകുപ്പിൻ്റെ ലഹരി വിരുദ്ധ പ്രവർത്തനം അല്ലെ, ലഹരി വിരുദ്ധ പ്രോജക്റ്റ് ആണ് വിമുക്തി. എക്സൈസ് വകുപ്പിൻ്റെയാണേ, ലഹരി വിരുദ്ധ പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് അത് ഓർത്തു വെക്കുക, എക്സൈസ് വകുപ്പിൻ്റെയാണ് വിമുക്തി. പിന്നെ ഉണർവും എക്സൈസ് വകുപ്പിൻ്റെ, സ്കൂൾ കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം തടയാൻ ഉണർവ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഉണർവും എക്സൈസ് വകുപ്പിൻ്റെയാണ്. സ്കൂൾ കുട്ടികളുടെ സമഗ്ര ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആയുർവേദ വകുപ്പ് സ്കൂൾ തലത്തിൽ നടത്തുന്ന ആരോഗ്യ അവബോധ പദ്ധതിയാണ് ബാലമുകുളം. അപ്പോൾ ബാലമുകുളം എന്ന് പറയുന്നൊരു പ്രോജക്റ്റോട് ഓർത്തു വെക്കണം. ആയുർവേദ വകുപ്പ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുന്ന ആരോഗ്യ അവബോധ പദ്ധതിയാണ് ബാലമുകുളം. ഏത് വകുപ്പാണ്? ആയുർവേദ വകുപ്പ്. ആയുർവേദ വകുപ്പ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുന്ന ആരോഗ്യ അവബോധ പദ്ധതിയാണ് ബാലമുകുളം. ഉണർവ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ അവബോധ പദ്ധതി. കേരള എക്സൈസ് വകുപ്പിന് പൊതുവായിട്ടുള്ള ലഹരി വിരുദ്ധ അവബോധ പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത്. അതോട് ഓർത്തു വെക്കുക. മുമ്പ് ഞാൻ പറഞ്ഞത് രണ്ടെണ്ണം പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് കൂട്ടാണ്, കൂട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാണ്, കൂട്ട് എന്നുള്ളതും പിന്നെ ചിരി എന്നുള്ളതും, ഇത് രണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടെ പറയാണ്, കൂട്ട് എന്ന് പറയുന്നത് കുട്ടികളുടെ ഇന്റർനെറ്റ് സുരക്ഷിതരാക്കുക, അല്ലെ സൈബർ സുരക്ഷിതരാക്കുക. അതാണ് കൃത്യമായി പറഞ്ഞാൽ, കുട്ടികളെ സൈബർ സുരക്ഷിതരാക്കാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൂട്ട്. ചിരി, കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ കേൾക്കാൻ, ഇത് രണ്ടും എപ്പോഴും ചോദിക്കും. അതുകൊണ്ട് ഉണർവ്, ചിരി, കൂട്ട് ഇത് മമ്മി മാറിപ്പോയരുത്. ഉണർവ് എക്സൈസ് വകുപ്പിൻ്റെയാണ്. കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിനെതിരെയുള്ള അവബോധം കൊടുക്കുന്നതാണ് ഉണർവ്. പക്ഷെ കൂട്ട് എന്താണ്? കുട്ടികളെ സൈബർ സുരക്ഷിതരാക്കാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൂട്ട്. കുട്ടികളെ സൈബർ സുരക്ഷിതരാക്കാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൂട്ട്. ചിരി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റും ഉണ്ട്. ചിരി, ചിരി എന്താണ്? കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ കേൾക്കുക, അതിന് പരിഹാരം കണ്ടെത്തുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചിരി ആരംഭിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്. വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായ പദ്ധതിയുടെ പേര് നമ്മൾക്കറിയാം. അതിൻ്റെ ഉത്തരം താലോലം എന്നാണ് അറിയാം. ആർദ്രം പറഞ്ഞു, ആയുർദളം പറഞ്ഞു, മന്ദഹാസം പറഞ്ഞു, ഓപ്ഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്. കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പേര്, പദ്ധതിയുടെ പേര്. നമുക്കറിയാം ഗ്ലൂക്കോമീറ്റർ ബി പി എല്ലുകാർക്ക് നൽകുന്ന പദ്ധതിയുടെ പേര് നമുക്കറിയാം, വയോ മധുരം എന്നാണ്. ഇതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എല്ലുകാരായ വയോജനങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കാൻ കണ്ടെത്താൻ വേണ്ടി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്നതാണ് വയോ മധുരം. വയോ മധുരം എന്നറിയാം, മധുരം പണ്ട് പറഞ്ഞിട്ടുണ്ട്. മധുരം എന്ന് പറയുന്നത് പ്രമേഹമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. വയോ എന്നുള്ളത് വയോജനങ്ങൾ, സ്വാഭാവികമായിട്ടും വയോ മധുരം എന്നുള്ളത് ഗ്ലൂക്കോമീറ്ററാണ്. വയോ അമൃതം വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്ക് ആയുർവേദ ചികിത്സ ഉൾപ്പെടുന്ന വിദഗ്ധ ചികിത്സ കൊടുക്കുന്നതാണ് വയോ അമൃതം. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയത്, എപ്പോഴും ഒരു 2-3 തവണയൊക്കെ ആയി ചോദിക്കുന്നു. അതുകൊണ്ട് ഇതോടെ ഓർത്തു വെക്കുക. അമൃതം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ആയുർവേദവുമായിട്ട് ഒരു ചവയുണ്ടല്ലേ, അമൃതം ആയുർവേദവുമായിട്ട് ബന്ധമുണ്ട് അമൃതം എന്നുള്ള വാക്കിന്. അപ്പോൾ വയോ എന്ന് പറയുന്നത് വയോജനങ്ങളാണ്. അപ്പോൾ വയോ അമൃതം വയോജനങ്ങളുടെ
ആയുർവേദം എന്നൊക്കെയാണ് കണക്ട് ചെയ്യാം. സിമ്പിളാണ്. വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്ക് ആയുർവേദ ചികിത്സ ഉൾപ്പെടുന്ന വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്ക് ആയുർവേദ ചികിത്സ ഉൾപ്പെടുന്ന വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം. വയോ അമൃതം, വയോ അമൃതം. ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ മറന്നു പോവരുതാത്ത ഒരു പ്രോജക്റ്റാണ് സ്നേഹധാര. സ്നേഹധാര, ഈ ധാര ഉഴിച്ചിലൊക്കെ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം സ്നേഹധാര സ്വാഭാവികമായിട്ട് ആയുർവേദ ചികിത്സയാവാം. സ്നേഹം എന്ന് പറയുന്ന പദം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് കുട്ടികൾക്കുള്ള ആയുർവേദ ചികിത്സയാണെന്ന് ഓർത്തു വെക്കുക. വളരെ സിമ്പിളാണ്. ഈ വളർച്ചാ വൈകല്യമൊക്കെ ഉള്ള 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദഗ്ധമായൊരു ആയുർവേദ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്നേഹധാര. സർക്കാർ കോളേജിലെ ബാല ആയുർവേദ ചികിത്സാ വിഭാഗവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹധാര. അപ്പോൾ ആയുർവേദ ചികിത്സ കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന, പ്രത്യേകിച്ച് വളർച്ചാ വൈകല്യമുള്ള കുട്ടികൾ, 12 വയസ്സിന് താഴെയുള്ള വളർച്ചാ വൈകല്യമുള്ള കുട്ടികൾ, അവർക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹധാര. ഇവിടെ വയോജനങ്ങളുടെ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് വയോ അമൃതം എന്ന് പറഞ്ഞു. മന്ദഹാസം നേരത്തെ ചർച്ച ചെയ്തതാണ്, കൃത്രിമദന്തങ്ങൾ പൂർണ്ണമായും സൗജന്യമായും വെച്ചു കൊടുക്കുന്നു പറഞ്ഞതാണ്. വയോമിത്രം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പരിധിയിലെ വയോജനങ്ങൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പരിധിയിലെ വയോജനങ്ങൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. അതിൻ്റെ ഏജ് ലിമിറ്റ് 65 ആണ് കേട്ടോ. അടിയന്തര സഹായം എന്ന് പറയുമ്പോൾ മൊബൈൽ ക്ലിനിക്ക്, മരുന്നുകൾ വീട്ടിലെത്തിച്ചു കൊടുക്കും, പാലിയേറ്റീവ് കെയർ ഉണ്ടാകും, കിടപ്പ് രോഗികളുടെ സഹായം ഉണ്ടാവും, എമർജൻസി ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പം ഇത്തരം സേവനങ്ങൾ, ആംബുലൻസ് സൗകര്യമുണ്ട്, ഇതൊക്കെ ഒരുമിച്ച് കൊടുക്കും. ആർക്കാ? കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പരിധിയിലെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ അവയവദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി. നമുക്ക് ഏതാണ് എഴുതേണ്ടത്? മൃതസഞ്ജീവനി മോഹൻലാലാണ് അംബാസഡർ കേട്ടോ. അടുത്ത ചോദ്യം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സർക്കാരിൻ്റെ പദ്ധതി എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു അല്ലേ? താലോലം എന്നുള്ളതാണ്. സ്നേഹപൂർവം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്നേഹപൂർവം, മാതാപിതാക്കളുടെ മരണം മൂലമോ അവരുടെ രോഗാവസ്ഥ മൂലമോ അനാഥരാക്കപ്പെടുകയോ സംരക്ഷിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ അത് വഹിക്കും സാമൂഹ്യ നീതി വകുപ്പ്. അതിനൊരു പേയ്മെൻ്റ്, അവർക്ക് അവരെ സഹായിക്കാൻ താല്പര്യമുള്ള ബന്ധുക്കളെടുത്ത് നിർത്തിയോ മറ്റും പഠനം സഹായം ലഭ്യമാക്കുന്നു. അത്തരത്തിലുള്ളൊരു പദ്ധതിയാണ് സ്നേഹപൂർവം. അതായത് മാതാപിതാക്കളുടെ മരണം മൂലമോ രോഗാവസ്ഥ മൂലമോ സംരക്ഷിക്കപ്പെടാത്ത കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ചെലവും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങളും നിർവഹിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. അടുത്തത്, കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസ്. നമ്മൾ പറഞ്ഞത് അല്ലേ മെഡിസെപ്പ് അല്ലേ, അത് മെഡിസെപ്പ്, മെഡിസെപ്പ് ആണ് അത് കേട്ടോ, മെഡിസെപ്പ്. ഈ ആശ്വാസ കിരണം എന്ന് പറയുന്ന പ്രോജക്റ്റ് പ്രധാനപ്പെട്ടതാണ്. കിടപ്പ് രോഗിയെ പരിചരിക്കുന്ന പരിചാരകന് ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. കിടപ്പ് രോഗിയെ പരിചരിക്കുന്ന പരിചാരകന് ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. ആശ്വാസ കിരണത്തിൻ്റെ ഗുണഭോക്താവ് പരിചാരകനാണ്. പരിചാരകനാണ് ആശ്വാസ കിരണത്തിൻ്റെ ഗുണഭോക്താവ്. ശരി, നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന, മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് നമ്പർ, അത് ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അത് 1056 ആണ്. ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 ആണ്. ഇതാണ് എൻ്റെ ഉത്തരം. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളുടെ സംരക്ഷണമാണ് തണൽ ഹെൽപ്പ് ലൈൻ നമ്പർ. അത് 1517 ആണ്, 1517 ആണ് തണൽ ഹെൽപ്പ് ലൈൻ നമ്പർ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1091 ആണ്. അതോടൊപ്പം തന്നെ 181 മിത്ര എന്നറിയപ്പെടുന്ന 181 വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. 1056 ആണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ, 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, 1517 ആണ് തണൽ ഹെൽപ്പ് ലൈൻ നമ്പർ, 1091 181 വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ്. ഇനി 1800 425 2147 1800 425 2147 ഇത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. 1800 425 2147 ട്രാൻസ്ജെൻഡേഴ്സ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം ദിശയാണ്. 1056, 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, 1517 തണൽ ഹെൽപ്പ് ലൈൻ നമ്പർ, 1091 വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ, 181 വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ, 1800 425 2147 ട്രാൻസ്ജെൻഡേഴ്സ്
ട്രാൻസ്ജെൻഡേഴ്സ് ഹെൽപ്പ് ലൈൻ നമ്പർ 1456 7, വയോജന ഹെൽപ്പ് ലൈൻ നമ്പർ 1456 7, വയോജന ഹെൽപ്പ് ലൈൻ നമ്പർ 4 മുതൽ 7 വരെ ഓർത്ത് വെക്കുക. 4, 5, 6, 7 ഫ്രണ്ടിൽ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 1, 4, 5, 6, 7 വയോജന ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. അടുത്തത് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധകർക്കുള്ള ധനസൗജന്യ പെൻഷൻ 2023 ചോദിച്ച ചോദ്യമാണ്, 24 ചോദിച്ചിട്ടുണ്ട്. സ്നേഹ സാന്ത്വനം എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. എൻഡോസൾഫാൻ ദുരിതബാധയുടെ ധനസഹായമാണ് സ്നേഹ സാന്ത്വനം. അത് ബാധിച്ചവരെ കിടപ്പ് രോഗികൾക്കൊക്കെ ധനസഹായം നൽകുന്നുണ്ട്. അടിസ്ഥാന ധനസഹായത്തുക 2200 രൂപയാണ് ധനസഹായത്തുക. പിന്നെ സ്പെഷ്യൽ സ്നേഹ സാന്ത്വനവും ഉണ്ട്. എന്താണ് സ്പെഷ്യൽ സ്നേഹ സാന്ത്വനം? എൻഡോസൾഫാൻ ബാധിച്ച് കിടപ്പിലായവരെ പരിചരിക്കുന്ന ആൾക്ക് നൽകുന്ന ധനസഹായമാണ് സ്പെഷ്യൽ സ്നേഹ സാന്ത്വനം. ഇത് 700 രൂപയാണ് നൽകുന്നത് സ്പെഷ്യൽ സ്നേഹ സാന്ത്വനം. എന്നാൽ എൻഡോസൾഫാൻ ബാധിച്ച് കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്കുള്ളതാണ് എന്നും കൂടെ ഓർത്തു വെക്കാം. ഉഷസ് നഗര ചേരി പ്രദേശങ്ങളിലെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഉഷസ്. ഇത് ഓർത്തു വെക്കണം, നല്ല ചോദ്യമാണ്. നഗര ചേരി പ്രദേശങ്ങളിലെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഉഷസ്. ആശാ കിരണം, ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് ആണ് ആശാ കിരണം. കുടുംബശ്രീയുടെ വനിതകൾക്കുള്ള ഇൻഷുറൻസ് ആണ് ജീവൻ ദീപം, കേട്ടോ, ജീവൻ ദീപം. കുടുംബശ്രീ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് ആണ് ജീവൻ ദീപം. ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് ആണ് ആശാകിരണം. ഉഷസ് നഗര ചേരി പ്രദേശങ്ങളിലെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഉഷസ്. നഗര ചേരി പ്രദേശങ്ങളിൽ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ചോദിക്കാം. നഗര ചേരി പ്രദേശങ്ങളിലെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഉഷസ്, ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും കേട്ട് കൃത്യമായിട്ട് പഠിക്കണം, കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ 2023 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയാക്കപ്പെട്ടവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? അപ്പോൾ ലിംഗാധിഷ്ഠിതമായ അക്രമം ഉണ്ടാകുന്നവർക്ക് മെഡിക്കൽ പരിചരണവും നിയമ പരിരക്ഷയൊക്കെ നൽകുന്ന പദ്ധതിയുടെ പേരാണ് ഭൂമിക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഭൂമികയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലിംഗാധിഷ്ഠിതമായ അതിക്രമങ്ങൾക്ക് നിയമപരിരക്ഷ, അതുപോലെ തന്നെ മെഡിക്കൽ പരിചരണം, ഇവ നൽകുന്ന പദ്ധതിയാണ് ഭൂമിക. ഭൂമിക എന്ന് പറയുന്നൊരു മാസിക കൂടിയുണ്ട്. നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാസികയുടെ പേര് കൂടിയാണ് ഭൂമിക. അപ്പോൾ രണ്ട് പേരുകളുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാസികയാണ് ഭൂമിക. അതുപോലെ തന്നെ ഇവിടെ ലിംഗാധിഷ്ഠിതമായ അക്രമം നേരിടുന്നവർക്കുള്ള മെഡിക്കൽ പരിചരണവും നിയമപരിരക്ഷയും ഭൂമികയാണ്. നിരാമയ എന്നുള്ളതും സാവലംബൻ എന്നുള്ളതും ഇൻഷുറൻസ് ആണ് ഭിന്നശേഷിക്കാർക്ക്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഈ വാക്കുകൾ തന്നെ പഠിച്ചാൽ മതിയാവും, മിക്കവാറും പരീക്ഷയ്ക്ക് ഇതാണ് വരുന്നത്. നിരാമയ സാവലംബൻ, നിരാമയ എന്ന് പറഞ്ഞാലും സാവലംബൻ എന്ന് പറഞ്ഞാലും ഇൻഷുറൻസ് പദ്ധതികളാണ് ഭിന്നശേഷിക്കാർക്കുള്ളത്. അപ്പൊ നിരാമയ സാവലംബൻ എന്നിവ ഭിന്നശേഷിക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതികളാണ് എന്ന് പറഞ്ഞ് നിരാമയ സാവലംബൻ എന്നിവ ഭിന്നശേഷിക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതികളാണ് എന്ന് ഓർത്തു വെക്കുക. സാവലംബന്റെ ഗുണഭോക്താവ് ആര് ചോദിക്കാം? ഭിന്നശേഷിക്കാർ. നിരാമയുടെ ഗുണഭോക്താവ് ആര്? ഭിന്നശേഷിക്കാർ. അപ്പൊ നിരാമയ സാവലംബൻ എന്നിങ്ങനെയുള്ളത് ഭിന്നശേഷിക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതികളാണ്. മൃതസഞ്ജീവനി സമ്പൂർണ്ണ അവയവദാനം പറഞ്ഞല്ലേ. അടുത്ത ചോദ്യം 2023 തന്നെ ചോദ്യമാണ്. മാരക രോഗങ്ങൾക്കായിരുന്നു ദുരിതം അനുഭവം 18 വയസ്സിൽ താഴെയുള്ള. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, പല പല പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. അത് താലോലം തന്നെയാണ്. ഇവിടുത്തെ ഓപ്ഷൻ സുകൃതം, ക്യാൻസർ ചികിത്സാ പദ്ധതി, മന്ദഹാസം പറഞ്ഞതാണ് മുതിർന്നവരുടെ സമാശ്വാസം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന വൃക്കാരോഗികൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. അപ്പൊ സമാശ്വാസം ആർക്കുള്ളതാണ്? വൃക്കാരോഗികൾക്കുള്ളതാണ്, കേട്ടോ. സമാശ്വാസം വൃക്കാരോഗികൾക്കുള്ളതാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന വൃക്കാരോഗികൾക്കുള്ള സഹായ പദ്ധതിയാണ് സമാശ്വാസം. ഓർത്തു വെക്കുക, 1100 രൂപയാണ് ആ തുക. അടുത്ത ചോദ്യം, നമ്മൾ ആദ്യം തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതാണ്ട് ഇവിടെ 2023 224/2021 LD ക്ലർക്ക് പ്രിലിംസ് എക്സാം സ്റ്റേജ് 2 ആൾറെഡി ചോദിച്ചതാണ്. കേരളത്തിൽ ശിശു മാതൃ മരണ നിരക്കൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കൾക്ക് നടത്തി വരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ്ങിന്റെ പേര് പറഞ്ഞു തന്നെയാണ്. ശലഭമാണ്, ശലഭം പറഞ്ഞത് ശലഭമാണ്. ഓക്കെ, ഹൃദ്യം എന്ന് പറയുന്ന ഒരു പ്രോജക്ട് കൊടുത്തിട്ടുണ്ട്. അത് നവജാത ശിശുക്കളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം. ഇപ്പോ നവജാത ശിശുക്കളുടെ ഹൃദയ സംബന്ധമായ, ന്യൂബോൺ കുട്ടികളുടെ ഹൃദയ സംബന്ധമായ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം എന്ന് ഓർത്തു വെക്കുക. ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി, ഈ ശ്രദ്ധ എന്ന് പറയുന്നത് കുട്ടികൾക്ക് തന്നെ ഉള്ള ഒരു പദ്ധതിയാണ്, പക്ഷെ ഒരു ആരോഗ്യ പദ്ധതിയല്ല. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഈ പഠനത്തിനൊക്കെ പിന്നോട്ടം നിൽക്കുന്ന പ്രധാനപ്പെട്ട ചില ക്ലാസ്, പ്രധാനമായി 2, 5, 8 ക്ലാസ്
ക്ലാസ്സൊക്കെയാണ്. അപ്പം ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠനത്തിന് പുറകോട്ടാണെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരുടെ പഠന മികവ് ഉയർത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. സ്നേഹപൂർവ്വം നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ് മാതാപിതാക്കളുടെ മരണം മൂലമൊക്കെ അനാഥരാക്കപ്പെടുന്ന കുട്ടികളുടെ സമഗ്ര പുരോഗതി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം ലഭ്യമാക്കുന്നതാണ് സ്നേഹപൂർവ്വം. നമ്മളെല്ലാം പറഞ്ഞത് തന്നെയാണ്. അടുത്തത്, 2023 ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ ആരോഗ്യ പദ്ധതികൾ ഒന്നായ ആർദ്രത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉൾപ്പെടാത്തത് വളരെ നല്ലൊരു ചോദ്യമാണത്. ഓക്കെ, 2021 എൽ ഡി ക്ലർക്ക് പ്രിലിംസിൽ ചോദിച്ചതാണ്. ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗി സൗഹൃദ സേവനം ലഭ്യമാക്കുക, നമുക്കറിയാതെ ഉൾപ്പെടുന്നതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന്റെ ഭാഗത്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതാണ്, നമ്മൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞതാണ്. അപ്പൊ അത് ഉൾപ്പെടും. പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റുക, ശരിയല്ലേ? കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക, അത് വരും. ജില്ലാ താലൂക്ക് ആശുപത്രികൾ സ്പെഷ്യാലിറ്റി അല്ലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക, തീർച്ചയായിട്ടും വരും. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാക്കുക, വരുന്നില്ല. ഇത് ABCD എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഡി നമുക്ക് മാർക്ക് ചെയ്യാതെ തെറ്റാണ്. അടുത്ത ചോദ്യം കണ്ടോ, ഈ ഒരു ചോദ്യം എത്ര തവണയാണ് വന്നതെന്ന് നോക്കൂ. 6-7 തവണ പല പല പരീക്ഷയ്ക്ക് വന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏത്? നമ്മൾ പറഞ്ഞല്ലേ, അതാണ് താലോലം. ദ ഓപ്ഷൻ സമാശ്വാസം പറഞ്ഞു സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധയുടെ ധനസഹായമാണ് സ്നേഹസാന്ത്വനം. സ്പെഷ്യൽ സ്നേഹസാന്ത്വനം എന്താണെന്നും പറഞ്ഞു. ആശ്വാസ കിരണം, കിടപ്പ് രോഗിയെ പരിചരിക്കുന്ന പരിചാരകന് ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി പറഞ്ഞത് തന്നെയാണ്. മൃതസഞ്ജീവനി ശുഭയാത്ര പറഞ്ഞിരുന്നു. ആയുർദളം എയ്ഡ്സ് ചികിത്സാ പദ്ധതി സാന്ത്വനം പറഞ്ഞിരുന്നു. കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട നഴ്സിംഗ് സൗകര്യം, പിന്നെ വീൽചെയർ ലഭ്യമാക്കുന്നു ഭിന്നശേഷിക്കാർക്ക് ശുഭയാത്ര പദ്ധതിയിലൂടെ. അപ്പൊ ഇനി 2022 ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ 24 ചെയ്തു, 23 ചെയ്തു, ഇനി 22 ചോദ്യങ്ങളിലേക്ക് പോകാം. ആ ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അവയെ ജനസൗഹൃദമാക്കുന്നതിനും നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി പറഞ്ഞതല്ലേ, വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ഇത്രയും ഡിസ്ക്രിപ്ഷൻ കേട്ട ഒരാൾക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ എളുപ്പമാണ്. അതേതാണത്? ആർദ്രമാണ്. ആർദ്രം കാരുണ്യ എന്ന് പറഞ്ഞ ലോട്ടറി വകുപ്പിന്റെ ചികിത്സാ പദ്ധതി, മാരക രോഗങ്ങൾ ബാധിച്ചവർക്കുള്ള ചികിത്സാ പദ്ധതി നമുക്കറിയാം. താലോലം പറഞ്ഞു. അടുത്തത്, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ ആരോഗ്യ രംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹാർദ്ദമാക്കുന്ന പദ്ധതി. ഒരേ ചോദ്യം തന്നെ പല രീതിയിൽ ചോദിക്കുകയാണ്. ഇതിന്റെ ഉത്തരം ആർദ്രമാണ്. ഹരിത കേരളവും ലൈഫും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഒക്കെ നവകേരള മിഷന്റെ ഭാഗമാണ്. ആർദ്രവും നവകേരള മിഷന്റെ ഭാഗമാണ്. പക്ഷേ ആർദ്രമാണ് ജനസൗഹാർദ്ദ കേന്ദ്രങ്ങളാക്കുന്ന പദ്ധതി. അവിടെ കണക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു സൗഹൃദം ആർദ്രം, സൗഹൃദം ആർദ്രം ഒരേപോലുള്ള വാക്കുകളാണ്. അടുത്ത ചോദ്യം, പൂർണ്ണ ശയ്യാവലംബരായി പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. ഇതിനോടകം തന്നെ അറിയാം ആശ്വാസ കിരണം. ബാക്കിയെല്ലാം പറഞ്ഞല്ലേ, താലോലം പറഞ്ഞല്ലേ, സാന്ത്വനം പറഞ്ഞല്ലേ, ആയുർദളം പറഞ്ഞല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കീട നിരീക്ഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ്. ഒരിക്കലും മറക്കരുത്, കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്തത് ആലപ്പുഴ ജില്ലയിലാണ്. ഇനി 21 ചില ക്വസ്റ്റ്യനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആശാഭവൻ എന്താണെന്ന് നമുക്കറിയാം. അത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് അത് കണ്ടതാണ്. നമ്മൾ ചേരുംപടി ചേർക്കാനായിട്ട് അത് കണ്ടതാണ്. മാനസിക രോഗം ഭേദമായിട്ടും സംരക്ഷിക്കാൻ ആളില്ലാത്തവരുടെ അഭയകേന്ദ്രമാണ്. മാനസിക രോഗം ഭേദമായിട്ടും സംരക്ഷിക്കാൻ ആളില്ല, ശുശ്രൂഷിക്കാൻ ആളില്ലാത്തവരുടെ നിരാലംബരായി കഴിയുന്നവരുടെ സ്ഥാപനം, അത് തന്നെ ശരിയാണ്. അപ്പോൾ ഒന്ന് ശരിയാണ്. അപ്പോൾ ഒന്ന് ശരിയാണ്, ഒന്ന് മാത്രമാണ് അതിനകത്ത് ശരി. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056, ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. മറ്റടുത്ത് ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ ഒരു എക്സ്പ്ലനേഷനും ചോദിച്ചിരുന്നു. നമ്മൾ അവിടെ ഈ നമ്പർ ഡിസ്കസ് ചെയ്തതാണ്. ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 ആണ്. കാസ്പ് വിലയിരിക്കുക. കേരളത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കാസ്പ്. നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി. 2022-23 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരളത്തിലെ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ആർദ്രത്തിന്റെ ദൗത്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമുക്കറിയാം എന്താണ് ആ ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ്. ഇതല്ലേ ജനസൗഹൃദ OP, ഔട്ട് പേഷ്യന്റ്, ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് അല്ലേ ആർദ്രം? ശരിയാണ്. അടുത്ത ചോദ്യം, അശ്വമേധം പ്രചരണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പറഞ്ഞതാണ് ബാലമിത്ര, സ്പർശ്, അശ്വമേധം, എൽസ കുഷ്ഠരോഗ നിവാരണ പദ്ധതികളാണ്. ആശാധാര, ഹീമോഫീലിയ, വിവാ കേരള, അനീമിയ, ആയുർദളം, എയ്ഡ്സ് നമ്മൾ വളരെ പ്രധാനത്തോടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അശ്വമേധം ഏതാണ്? കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ് അശ്വമേധം. നമുക്ക് ലഭിച്ചു. അടുത്ത ചോദ്യം, സാന്ത്വനം പരിചരണം നൽകുന്ന വിഭാഗം ഇനി ഒട്ടും പാടില്ല. കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സയല്ലേ താണ്ടേ? കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ് സാന്ത്വനം.
ഓക്കെ, അടുത്ത ചോദ്യം. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരും കിടപ്പ് രോഗികളായവരെ ശുശ്രൂഷിക്കാൻ ബന്ധുജനങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതി ആശ്വാസ കിരണം. കിടപ്പ് രോഗിയെ പരിചരിക്കുന്ന പരിചാരകന് ഒരാശ്വാസത്തിനൊരു തുക കിട്ടുന്നു എന്ന് ഓർത്താൽ മതി, ആശ്വാസ കിരണമാണത്. മന്ദഹാസം പറഞ്ഞു, വയോമധുരം പറഞ്ഞു, ആർദ്രം പറഞ്ഞു. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവഴി എക്സാമിന് തയ്യാറെടുത്ത് പോകുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടൊരു അവലോകനം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ഇതിലൂടെ സാധ്യമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നന്നായി പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.